ഹായ്, അപ്പൊ ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നമ്മളൊരു രണ്ട് സ്റ്റെപ്പ് വരയ്ക്ക് എത്തി. എന്തൊക്കെയായിരുന്നു ആ സ്റ്റെപ്പുകളൊന്ന് നമുക്ക് ഓർത്ത് നോക്കി നോക്കാം. എന്തൊക്കെയായിരുന്നു സ്റ്റെപ്പുകൾ? ഒന്നാമത്തേത് പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്, രണ്ടാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ദി ഡിസൈൻ ഫോർ എ ടെസ്റ്റ്, മൂന്നാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്, നാലാമത്തെ എന്തായിരുന്നു റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്, അഞ്ചാമത്തെ പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, ആൻഡ് ലാസ്റ്റ് വൺ ഏതായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പ്ലാനിങ് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിസൈൻ പറഞ്ഞു നിൽക്കുകയാണ് അല്ലെ. പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. ആ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ച് ലെങ്തി തോന്നിയുണ്ടാവും, ആ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട്. ഇനിയുള്ള സ്റ്റെപ്പുകളൊക്കെ ഈസിയാണ്. അപ്പൊ ആ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മൾ വെയിറ്റേജ് കൊടുക്കുകയായിരുന്നു അല്ലെ. എന്തിനൊക്കെയായിരുന്നു വെയിറ്റേജ് കൊടുത്തിരുന്നത്? വെയിറ്റേജ് ടു കണ്ടന്റ്, വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽസ്, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെ. അപ്പൊ ഇങ്ങനെ നാല് കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റേജ് കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സ്കീം ഓഫ് ഓപ്ഷൻ, സ്കീം ഓഫ് സെക്ഷൻ, അത് ഈസിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഈ വെയിറ്റേജ് കൊടുത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ നമുക്കറിയാം അല്ലെ. നമ്മളൊരു നമ്മളൊരു ഔട്ട്പുട്ട്, ഒരു പ്രോഡക്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഒരു ബാക്കിലുള്ള, അതിന്റെ പിന്നിലുള്ള ആ ഒരു കാര്യങ്ങളാണ് ശരിക്ക് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മള് പ്രിന്റ് പ്രിവ്യൂ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഫിലിമിന്റെ ഒക്കെ ഒരു മേഖലയിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് ടേമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്താണോ അതിന്റെ ഒരു ഒരു മിനിയേച്ചർ ഫോം ആണ് ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൂ പ്രിന്റിന് നമ്മൾ പറയാറ് ബ്ലൂ പ്രിന്റ് ഈസ് എ ത്രീ ഡയമെൻഷണൽ ചാർട്ട് എന്നാണ് പറയുന്നത്. ത്രീ ഡയമെൻഷണൽ ചാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മൂന്ന് ഡയമെൻഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനിവിടെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ദാ ഒരു സംഭവം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ഇതിന് വലിപ്പം കണ്ട് പേടിക്കണ്ട, ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കുറച്ച് വെയിറ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ ഞാന് കറക്റ്റ് ആക്കി ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ബ്ലൂ പ്രിന്റ് എന്ന് ഹെഡിങ് എഴുതി. നമ്മളിവിടെ കുറച്ച് കോളങ്ങൾ ഇങ്ങനെ വരച്ച് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ് നോക്കി നോക്കൂ. ഫസ്റ്റ് കോളത്തില് തിങ്കിങ് സ്കിൽ, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, കണ്ടന്റ് കണ്ടോ, 1, 2, 3, അതാണ് ത്രീ ഡയമെൻഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ വെയിറ്റേജ് കൊടുത്തിരുന്നു, വെയിറ്റേജ് ടു കണ്ടന്റ് കൊടുത്തു, വെയിറ്റേജ് ടു തിങ്കിങ് സ്കില് കൊടുത്തു, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തു അല്ലെ. ആ മൂന്നും നമ്മൾ ഇതിന്റെ ഉള്ളില് ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരെണ്ണം കൂടെ നമ്മൾ വെയിറ്റേജ് കൊടുത്തുണ്ടല്ലോ, ഏതായിരുന്നു? വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ അല്ലെ, ഈസി, ആവറേജ്, ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ട്. അത് സാധാരണഗതിയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല, കാരണം ഈ മൂന്നാളന്നെ ആവുമ്പോ ഇവിടെ അങ്ങനെ ടാലി ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി നാലാമത്തെ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാലോ അപ്പൊ ശരിക്കും പണി പാടും. അപ്പൊ അതുകൊണ്ട് സാധാരണയായിട്ട് ഉൾപ്പെടുത്തുന്നവരുണ്ട്, പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ഒരു ത്രീ ഡയമെൻഷണൽ ചാർട്ടായിട്ട് തന്നെയാണ് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ മാർക്ക് ഓർമ്മയുണ്ടല്ലോ എത്രയാണ്? 25 ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ സ്കൂളിൽ പോയി ഇതുപോലെ അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മുന്നത്തെ ബാച്ചുകാർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി അടിച്ച് വെക്കാതെ നിങ്ങളൊന്ന് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാല് ചെയ്യാൻ പറ്റാവുന്ന കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന പറഞ്ഞാൽ ആദ്യമാണ് പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയാണ്. അല്ല, ഏറ്റവും ലാസ്റ്റാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ വെയിറ്റേജ് കൊടുത്തതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ടാലി ആക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആ ഫസ്റ്റ് കോളത്തില് തിങ്കിങ് സ്കില്ല്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, കണ്ടന്റ് ഇങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതാ കണ്ടന്റ് ഞാൻ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നോക്കൂ, ഇവിടെ 1 എന്ന് പറയുന്നത് എന്റെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3. നിങ്ങൾക്കിവിടെ നെയിം എഴുതാം, ചാപ്റ്ററിന്റെ പേര് എഴുതാം, ഇല്ലെങ്കിൽ 1, 2, 3 എന്ന് എഴുതിയാലും മതി. ഇനി രണ്ട് ചാപ്റ്റർ ഉള്ളതിൽ 1, 2 അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കോളം, ഈ ഭാഗം കഴിഞ്ഞു. ഇനിയോ ഇവിടേക്ക് നോക്കൂ, ഇതെന്താണ്? തിങ്കിങ് സ്കിൽ.
തിങ്കിങ് സ്കിൽ ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം ലോട്ട്സ്, ഹോട്ട്സ്. ഈ ലോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്. ഹോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അനലൈസിങ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. അല്ലെ? അപ്പൊ തിങ്കിങ് സ്കില്ല് ഈ രണ്ട് സെക്ഷൻ ആയിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഏതാണ്? ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? ദാ നോക്കിക്കോളൂ, ഈ ലോട്ട്സിലെ ഈ ലോട്ട്സ് എന്ന് പറയുന്ന ഈ കോളത്തിലെ റിമെമ്പറിങ് റിമെമ്പറിങ്ങിന് ഞാൻ എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, എസ് എ ടൈപ്പ്, ഒ എസ് ഇ. ഓക്കെ, ഇതിലെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, എസ് എ. അതുപോലെ അപ്ലൈയിങ്ങിലെ ഒ എസ് ഇ. അപ്പൊ ലോട്ട്സ് കഴിഞ്ഞു. ഇനി ഹോട്ട്സിലും അതെ ഇതുപോലെ. അനലൈസിങ് ഞാൻ എ എന്ന് എഴുതിയത് ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് എഴുതിയിട്ടാണ്. ഹോട്ട്സിലെ ഒരു എ ഉള്ളൂ, അതെന്താണ്? അനലൈസിങ് അല്ലെ. അനലൈസിങ്ങിലെ ഒ എസ് ഇ, ഇവാലുവേറ്റിംഗിലെ ഒ എസ് ഇ, ക്രിയേറ്റിംഗിലെ ഒ എസ് ഇ. ഓക്കെ, അപ്പൊ ദാ ഈ ഭാഗവും ഈ ഭാഗവും ക്ലിയർ ആയല്ലോ. ഇവിടെ പിന്നെ ടോട്ടൽ ടോട്ടൽ അവിടേക്ക് വരാം നമുക്ക്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കോളം, നമ്മൾ ഈ ത്രീ ഡയമെൻഷൻ അറേഞ്ച് ചെയ്തത് അല്ലെ. ഇവിടെ കണ്ടന്റ് കൊടുത്തു, തിങ്കിങ് സ്കില്ല് നിങ്ങൾ ഇവിടെ കൊടുത്തു, ഫോം ഓഫ് ക്വസ്റ്റ്യൻ ദാ ഇങ്ങനെയായിട്ടും കൊടുത്തു. അപ്പൊ ഓരോ തിങ്കിങ് സ്കില്ലിനും നമ്മള് ഫോം ഓഫ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. റിമെമ്പറിങ്ങിനെ ഫോം ഓഫ് ക്വസ്റ്റ്യൻ മൂന്നെണ്ണം കൊടുത്തു, അണ്ടർസ്റ്റാൻഡിങ്ങിന് മൂന്നെണ്ണം കൊടുത്തു, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റ്. അപ്പൊ ഇതുവരെയൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ എഴുതാം. ദാ ഈ ഭാഗം, ഇത്, ഇത്, ഇത്രയും വരയ്ക്കും. ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരയ്ക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതി സെറ്റാക്കി വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ആദ്യം ഇവിടെ എഴുതി വെക്കുക. അപ്പോ ചാപ്റ്റർ വണ്ണിന് ഞാൻ വെയിറ്റേജ് കൊടുത്തിരിക്കേണ്ടത് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചാപ്റ്റർ വണ്ണിന് ഞാൻ 9 മാർക്സ് അവിടെ എഴുതി. ചാപ്റ്റർ ടുവിന് 6 മാർക്സ്, ചാപ്റ്റർ ത്രീക്ക് 10 മാർക്സ്. അത് കറക്റ്റ് ആണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 ആയി അല്ലെ. അത് അങ്ങനെ തന്നെ ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനിയോ ലോട്ട്സ്, ലോട്ട്സിന് ഞാൻ എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നത്? 50. അതിന്റെ സ്പിറ്റപ്പ് എങ്ങനെയായിരുന്നു? റിമെമ്പറിങ്ങിന് 3, അണ്ടർസ്റ്റാൻഡിങ്ങിന് 5, അപ്ലൈയിങ്ങിന് 7. നമ്മൾ മുന്നേ കൊടുത്തതാണ്, അത് ഞാൻ നേരെ എഴുതി വെക്കുകയാണ്. ഇനി ഹോട്ട്സിലോ അനലൈസിങ്ങിന് 3, ഇവാലുവേറ്റിങ്ങിന് 4, ക്രിയേറ്റിങ്ങിന് 3, അങ്ങനെ അതെല്ലാം കൂടി ടോട്ടല് 10 കണ്ടോ. അപ്പൊ ഇത്രയും ഭാഗം, ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെയുള്ള ഭാഗം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം നമ്മൾ എഴുതി വെച്ചു. അതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ അറിയാവുന്നതാണ്, നിങ്ങൾ അതൊന്നും മാറ്റം വരുത്തണ്ട, അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഇനിയാണ് നമ്മുടെ പണി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഭാഗം അല്ലെ ക്ലിയർ ആവുന്നെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗം അല്ലെ, ഈ ബ്രാക്കറ്റ് അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ഒരു നമ്പർ ഇട്ട് കാണാം, കാണുന്നുണ്ടാവെന്ന് വിചാരിക്കുന്നു. ഇത് ഇനി എന്താണെന്നാണ് അറിയേണ്ടത് അല്ലെ. ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് കൊടുക്കുന്ന മാർക്കാണ്. ബ്രാക്കറ്റിന്റെ പുറത്തുള്ള നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ ഈ 1 ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള 1 എന്ന് പറയുന്നത് എന്താണ്? 1 മാർക്ക്. പുറത്തുള്ള 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 1 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ ഇതിനർത്ഥം എന്താ? 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. ഇവിടെയോ 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ, ഇവിടെ 3 മാർക്ക്. ഇത് ഞാൻ എസ് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്, അതാണ് ഞാൻ ഇതിന്റെ മുകളിൽ 1, 2 എന്ന് ഇടാനത്. അത് ഞാൻ പറയാം കേട്ടോ. ഇവിടെ എന്താ? 2 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മള് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ കോളം ഈ ഈ ഭാഗം ഇങ്ങനെയായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. അങ്ങനെയാണ് നമ്മൾ തുടങ്ങി വയ്ക്കുക. അപ്പോഴും നമുക്ക് ടാലി ആവില്ല, അവിടെ പ്രശ്നം വരും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. നോക്കി നോക്കൂ, ഇവിടെ ദാ ഒബ്ജക്റ്റീവ് ടൈപ്പ്. നമുക്ക് നമ്മളപ്പോ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മള് കണ്ടന്റും ഫോം ഓഫ് ക്വസ്റ്റ്യനും തിങ്കിങ് സ്കില്ലും പറഞ്ഞ സമയത്ത് നമ്മൾ ഒരു വെയിറ്റേജും കൂടെ നമ്മുടെ മൈൻഡിൽ ഇവിടെ കീപ്പ് ചെയ്യണം. ഏതൊക്കെയായിരുന്നു? ഒബ്ജക്റ്റീവ് ടൈപ്പിന് എത്ര മാർക്കിനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുപോലെ എസ് എ ടൈപ്പിന് നമ്മൾ എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, ഷോർട്ട് ആൻസർ ടൈപ്പിന് എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, ആ വെയിറ്റേജ് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കത് വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഞാന് 9 മാർക്സ് ആണ്, ഷോർട്ട് ആൻസർ ടൈപ്പ്
11 marks essay type 5 marks okay appo njan aa form of questions ninnaanu njan thodangunnathu ketta appo njan aadi endu cheedu objective type nanu njan weightage kodathu appo adu ningal ningal chapter nokkitte da ee remembering il njan ivide oru markinte oru question koduthu ivide oru markinte rendu question koduthu പിന്നെ അണ്ടർസ്റ്റാൻഡിംഗിൽ പോയപ്പോ ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു ഒരു മാർക്കിന്റെ നാല് ക്വസ്റ്റ്യൻ കൊടുത്തു കണ്ടോ അപ്പൊ ഈ തേർഡ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഒബ്ജക്റ്റീവ് അതായത് റിമെമ്പറിംഗ് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള റിമെമ്പറിംഗിന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല ഓക്കെ പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് അനലൈസിംഗില് ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു അപ്പൊ നിങ്ങൾ ഈ കോളത്തില് നോക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പിന് എത്രയായിരുന്നു മാർക്ക് 9 ആണ് മാർക്ക് അത് ശരിയാവുന്നുണ്ടോ നോക്കാം നോക്കിക്കോളൂ വൺ ഇവിടെ എന്താണ് വൺ ഇന്റു ടു 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 പ്ലസ് വൺ ത്രീ ഫോർ എയ്റ്റ് നയൻ അപ്പോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 9 മാർക്ക് അത് ക്ലിയർ ആയി ഇനി കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് പറയാവുന്നത് എസ്എ ആണ് എസ്എ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഇതാ അപ്ലൈയിങ് അപ്ലൈയിങ് എന്നുള്ള ഒരു തിങ്കിങ് സ്കില്ലും അതുപോലെ ഇവാലുവേറ്റിംഗ് എന്നുള്ള ഒരു തിങ്കിങ് സ്കില്ലും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തത് അങ്ങനെ ഇതാ 3 മാർക്കും 2 മാർക്കും അതാണ് നമ്മുടെ ബ്രാക്കറ്റ് ഒന്നും ഇടാനത് കേട്ടോ അത് സ്പ്ലിറ്റ് അപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയത് അപ്പൊ 3+2 5 മാർക്കിന്റെ ഞാനൊരു എസ് എ ക്വസ്റ്റ്യൻ കൊടുത്തു ഏതൊക്കെ തിങ്കിങ് സ്കിൽ എടുത്തിട്ടാണ് അപ്ലൈയിങ്ങും ഇവാലുവേറ്റിംഗ് അപ്പൊ എസ് എയും ഓക്കെ പിന്നെ ഏതായിരുന്നു ഷോർട്ട് ആൻസർ ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഞാൻ എത്ര മാർക്കാണ് കൊടുത്തത് 11 മാർക്കാണ് കൊടുത്തത് നോക്കാം നമുക്ക് 11 മാർക്ക് ആയിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഒന്നുമില്ല ഇവിടെയും ഒന്നുമില്ല ഇവിടെ 2 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ അല്ലെ അപ്പൊ ഇതിന്റെ സ്കോർ അറിയാനായിട്ട് നിങ്ങൾ ഗുണിച്ചാൽ മതി 2 × 2 = 4 പിന്നെ ദാ ഇവിടെ 2 × 1 = 2 പിന്നെ ഇവിടെ 2 × 1 = 2 3 × 1 = 3 അപ്പോ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം 4 6 പിന്നെ 8 11 കണ്ടോ അപ്പൊ ഷോർട്ട് ആൻസർ ടൈപ്പ് 11 ആയി ഇത് ഇത്ര ഈസി ആയിട്ട് കിട്ടില്ല കുറച്ച് നേരം ഒന്ന് ഇരിക്കണം അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് എസ്എ ടൈപ്പ് അറേഞ്ച് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഏത് തിങ്കിങ് സ്കില്ലിൽ മാത്രമേ വരുള്ളൂ മിക്കവാറും വരിക റിമെമ്പറിംഗിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ വരിക അണ്ടർസ്റ്റാൻഡിംഗിലായിരിക്കും അനലൈസിംഗില് വരാൻ വളരെ സാധ്യത കുറവാണ് ഞാൻ ഇത് മനഃപൂർവ്വം ടാലി ആവാതെ വന്നപ്പോ ഒന്ന് വരുത്തിച്ചതാണ് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ വല്ല സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ ഒന്ന് വരുത്തിക്കാൻ ശ്രമിക്കാം അത് റിമെമ്പർ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആവണം കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം മിക്കവാറും റിമെമ്പറിംഗ് അണ്ടർസ്റ്റാൻഡിംഗുമായി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യും പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് എന്തായാലും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലിടാം അപ്ലൈയിങ് അനലൈസിങ് ഇവാലുവേറ്റിംഗ് ക്രിയേറ്റിംഗ് അതെല്ലാത്തിലും നമുക്ക് ഇടാം അത് നമ്മൾ ഇവിടത്തെ സ്കോറും ഇവിടത്തെ സ്കോറും നോക്കിയിട്ട് ഇടാം പിന്നെയോ എസ് എ എസ് എ നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇടാം അത് അങ്ങനെ നോക്കി ചെയ്യാനേ പറ്റുള്ളൂ വേറെ നമുക്ക് ഇന്നത് മാത്രം എടുക്കാൻ പാടൂ എന്നൊന്നും പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്ലൈയിങ്ങും ഇവാലുവേറ്റിംഗ് ആണ് കേട്ടോ അപ്ലൈയിങ്ങിന് 3 മാർക്സ് ഇവാലുവേറ്റിംഗിന് 2 മാർക്സ് അങ്ങനെ അത് ക്ലബ് ചെയ്തിട്ട് 5 മാർക്സ് അങ്ങനെ ഒരു എസ് എ ക്വസ്റ്റ്യൻ കൊടുക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം അത് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ആ ഒരു റെലവൻസ് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഓക്കെ ഇനി അപ്പൊ നമ്മുടെ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ ഏത് നോക്കാം കണ്ടന്റിന്റെ വെയിറ്റേജ് നോക്കാം വെയിറ്റേജ് ടു കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കി നോക്കൂ ഇതിന്റെ സ്കോർ അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ ബ്രാക്കറ്റിന്റെ അപ്പുറമുള്ളത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും കൂടി ഗുണിച്ചാൽ മതി കേട്ടോ അപ്പോ 1 × 1 = 1 2 5 7 9 ഓക്കെ 2 4 6 6 ഓക്കെ 4 2 × 2 = 4 5 7 10 10 മാർക്സ് അപ്പോ വെയിറ്റേജ് ടു കണ്ടന്റ് ഓക്കെ ആയി വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി ഇനി ഏതാണുള്ളത് വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽ തിങ്കിങ് സ്കില്ല് ലോഡ്സിന് നമ്മൾ കൊടുത്തത് 15 ആണ് അതിൽ റിമെമ്പറിങ്ങിന് നമ്മൾ എത്രയാണ് കൊടുത്തത് 3 ആണ് കൊടുത്തിരിക്കുന്നത് നോക്കി നോക്കൂ 1 2 1 + 2 = 3 പിന്നെയോ 1 + 4 = 5 പിന്നെ 3 + 4 2 × 2 = 4 + 3 = 7 അപ്പോ ലോട്ട്സ് ഓക്കെ 3 5 7 അതായത് 15 അത് ഓക്കെ
ഇനി ഹോർട്സിലോ ടു പ്ലസ് വൺ ത്രീ, ടു പ്ലസ് ടു ഫോർ, ത്രീ, അതും ക്ലിയർ ആയി. അപ്പോ കുറച്ചു നേരം ഇരിക്കണം, ഇരുന്നാൽ മാത്രം തന്നെ നമുക്കിത് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഒന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ഈ പറയുന്ന ഒരു ട്രാക്കിലൂടെ പോവാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞ മാതിരി ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും, അതായത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള വെയിറ്റേജ് ആദ്യം തന്നെ എഴുതി വെക്കുക. പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ, കാരണം വെട്ടി മാച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ പെൻ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാല് വെട്ടാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ കറക്റ്റ് ഇതുപോലെ ഒരു ടേബിൾ വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ മാതിരി ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് പെൻസിൽ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള പരിപാടികളുണ്ടല്ലോ, ടാലി ആവണ ആ പ്രോസസ്, അത് നിങ്ങൾ പെൻസിൽ വെച്ച് ചെയ്യും. അപ്പൊ ഇവിടെ ശരിയാവും, ഇവിടെ ശരിയാവും, അപ്പൊ ഇവിടെ ശരിയാവില്ല, അപ്പൊ നമ്മൾ ഇവിടെ മാറ്റും, അപ്പൊ ഇവിടെ ശരിയാവില്ല. ഇനി ഇത് രണ്ടും ശരിയായാല് ഏതാ നമ്മുടെ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ഇവരുണ്ടല്ലോ ഇവർക്ക് കൊടുത്ത വെയിറ്റേജ് അത് ശരിയാവില്ല. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം ശരിയാവാനുള്ളത്. ഇപ്പൊ തന്നെ അയ്യോ എന്ന് പറയണ്ട, നമുക്ക് ഈ 25 മാർക്സിന്റെ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെറിയ മാർക്കിന്റെ എക്സാം നടത്തിയാൽ മതി. 50 ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ മാക്സിമം നിങ്ങൾ 25 എടുക്കുക. 25 എടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ഈസിയാണ് ഈ ഇത് കൺസ്ട്രക്ട് ചെയ്യാനും. മാത്രമല്ല ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും കൂടെ ഉണ്ട്, മീൻ മീഡിയം മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഈ ടോട്ടൽ മാർക്ക്, മാക്സിമം മാർക്ക് 25 ആണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് ഇതൊക്കെ കാണാനായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് കാണാനായിട്ട് കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ 25 പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്. ക്ലിയർ ആയല്ലോ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവില്ല, നിങ്ങൾ കുറച്ചും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, റൈറ്റിംഗ് ഓഫ് ഐറ്റംസ് അല്ലെ. അപ്പൊ നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ദി ഡിസൈൻ കഴിഞ്ഞു, ദെൻ തേർഡ് വൺ അതായത് ബ്ലൂ പ്രിന്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത് എന്താണ്, റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്. ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ടെസ്റ്റ് ഐറ്റംസ് അല്ലെ. നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വെയിറ്റേജ് ഒക്കെ കൊടുത്ത് കണ്ടന്റിനും തിങ്കിങ് സ്കില്ലിനും ഫോം ഓഫ് ക്വസ്റ്റ്യൻസിനും അതുപോലെ ഡിഫിക്കൽട്ടി ലെവലിനും എല്ലാം നമ്മൾ വെയിറ്റേജ് ഒക്കെ കൊടുത്തു. ഡിഫിക്കൽട്ടി ലെവലിന്റെ വെയിറ്റേജ് നിങ്ങള് അത് നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് അതിനൊന്ന് സെറ്റാക്കി ചെയ്യുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് നമ്മള് ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിലും നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നേരത്തെ സ്റ്റെപ്പില്, തേർഡ് സ്റ്റെപ്പില് പറഞ്ഞത്. ഇനി റൈറ്റിംഗ് ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി നമ്മൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇത് തയ്യാറാക്കുന്ന സമയത്ത് ആ സ്കൂളിന്റെ പേര്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിലായിട്ട് സ്കൂളിന്റെ പേര്, ഏത് സ്കൂളാണെങ്കിലും ആ സ്കൂളിന്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ സബ്ജക്ട്, നിങ്ങളുടെ സബ്ജക്ട് ഏതാണെങ്കിലും അത് കൊടുക്കുക. ദെൻ ഇപ്പുറത്ത് മാക്സിമം ടൈം, മാക്സിമം മാർക്ക്, മാക്സിമം ടൈം ഇവിടെ, മാക്സിമം മാർക്ക് ഇവിടെ. പിന്നെ നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത്, സ്കീം ഓഫ് സെക്ഷൻ ഒക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വെയിറ്റേജ് പ്രകാരം നിങ്ങൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കണം. ഇനിയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ് നിങ്ങൾ ഈ പറഞ്ഞ ഓർഡറിലെ തയ്യാറാക്കുക. അപ്പൊ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഏത് ക്വസ്റ്റ്യൻ കൊടുക്കണം, ഈസി ക്വസ്റ്റ്യൻ കൊടുക്കണം. കാരണം കുട്ടികൾ ആകാംക്ഷയോട് കൂടിയിട്ട് വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ടഫ് എന്ന് പറയുമ്പോൾ അത് ഒരു എന്താണ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും, ഈസി ആയിരിക്കും. പിന്നെ പിന്നെ അങ്ങൾ മൂവ് ചെയ്യുമോറും ഗ്രാജുവലി അത് ടഫായി പോകും. പിന്നെ തേർഡ് ടേമിലേക്ക് വരുമ്പോഴത്തേക്കും അത് സിമ്പിൾ ആയിട്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അങ്ങനെ 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 നിങ്ങൾ എന്ത് ചെയ്തോളൂ, അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിലേക്ക് പോയി, പിന്നെ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ റൈറ്റിംഗ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഫയല് തയ്യാറാക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പില് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്ത് അത് ഇതിൽ വെക്കുക. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പോഴത്തേക്ക് എക്സാമിന്റെ പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കൂൾ ഓഫ് ടൈം കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മുകളിൽ ചേർക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിന്റെ പേര് കാര്യങ്ങളൊക്കെ
അത് മുകളിൽ ചേർത്ത് താഴെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് ശരിയാക്കി വെക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രിന്റ് എടുത്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ അറ്റാച്ച് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫിഫ്ത് വൺ ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. നമുക്കറിയാം അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കി എക്സാം നടത്തി കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റ് അവരുടെ കയ്യിൽ കളക്ട് ചെയ്ത് നമുക്കത് വാല്യൂ ചെയ്യണം അല്ലെ. വാല്യൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്കറിയണം. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന്റെ സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിന്റെ ആൻസർ കീ, അതായത് ഇപ്പൊ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? വൺ വേർഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറിനെയാണ് നമ്മൾ ആൻസർ കീ എന്ന് പറയുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ പറയാം വാല്യൂ പോയിന്റ്സ്, കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതില് ഇത്ര പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേബിൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നോക്കാം, ഇതാ ക്വസ്റ്റ്യൻ നമ്പർ, ഫസ്റ്റ് കോളത്തിന് ക്വസ്റ്റ്യൻ നമ്പർ, സെക്കൻഡ് കോളത്തിന് ആൻസർ കീ അല്ലെങ്കിൽ വാല്യൂ പോയിന്റ്സ് മാർക്ക്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഒരു വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ ഇവിടെ എഴുതുന്നു, ആൻസർ കീ എഴുതുന്നു. എത്രയാണ് അതിന് മാർക്ക്? ഒരു മാർക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ആണെന്ന് വെക്കാം. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എനി ടു പോയിന്റ്സ് അല്ലെങ്കിൽ എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോ നാലോ അഞ്ചോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോയിന്റ്സ് നിങ്ങൾ ഇവിടെ എഴുതുക. നിങ്ങൾ എത്ര പോയിന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രണ്ട് പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലേതെങ്കിലും രണ്ട് പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ മാർക്ക്, ഇപ്പൊ ടു മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വൺ വൺ ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ നാല് പോയിന്റില് ഏതെങ്കിലും രണ്ട് പോയിന്റ് എഴുതി കഴിഞ്ഞാല് വൺ മാർക്ക്, വൺ മാർക്ക്, അങ്ങനെ ടു മാർക്ക്. ഇനി തേർഡ് വൺ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് വെക്കാം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് എ ഫുള്ള് ഇങ്ങനെ എഴുതി വെക്കുകയാണോ? അല്ല, ആ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യന് സഫീഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, വാല്യൂ പോയിന്റ്സ് നമ്മൾ ഇവിടെ എഴുതാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനില് നമുക്ക് ഇപ്പൊ കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്, പത്ത് പോയിന്റ്സ് ആണ് എഴുതണമെങ്കിൽ ആ പത്ത് പോയിന്റിൽ നാല് പോയിന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. അപ്പൊ അഞ്ച് മാർക്കിന്റെ ആണ് എസ് എ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം, വൺ ടു ടു. അത് നിങ്ങൾ ക്വസ്റ്റ്യനെ നോക്കിയിട്ട് വേണം സ്പ്ലിറ്റ് അപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ആദ്യത്തെ രണ്ട് പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ വൺ മാർക്ക് കൊടുക്കാം, പിന്നത്തെ രണ്ട് പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ടു മാർക്സ് കൊടുക്കാം, പിന്നത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടു മൂന്ന് പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ടു മാർക്സ് കൊടുക്കാം. അങ്ങനെ മൊത്തം എഴുതിക്കഴിഞ്ഞാൽ മാത്രം ഫൈവ് മാർക്സ് കൊടുക്കാം. അപ്പൊ കുട്ടികൾ എല്ലാ ആൻസറും കംപ്ലീറ്റ് എഴുതണമെന്നില്ല, പകുതി വെച്ച് എഴുതുന്നുണ്ടാവും. മാത്തമാറ്റിക്സ് ഒക്കെ അങ്ങനെ പ്രോബ്ലം തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ വന്നിണ്ടാവും, പകുതി എത്തി അതിനെപ്പറ്റി ഏകദേശം ആയി ഉണ്ടാവും, അവസാനം അതിനെപ്പറ്റി കംപ്ലീറ്റ് തെറ്റിയുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെയ്ത സ്റ്റെപ്പ് വരയ്ക്ക് നമുക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേത് സബ്ജക്ട് ആയാലും നമ്മൾ പോയിന്റ്സ് എഴുതി വരുമ്പോൾ എത്രത്തോളം എഴുതി വന്നിട്ടുണ്ട് അതിനെത്ര നമുക്ക് മാർക്ക് കൊടുക്കാം, ആ സ്പ്ലിറ്റ് അപ്പ് ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. ക്ലിയർ ആയത് വിചാരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ടേമിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓരോ ക്വസ്റ്റ്യനെയും ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്, ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് ഒരു 12 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് അനലൈസ് ചെയ്യണതെന്ന് നമുക്ക് ഇതാ ഈ ടേബിളിലൂടെ നോക്കാം. ഇതാ ഞാന് എഴുതിയിട്ടുണ്ട്, കുറച്ച് ഹെഡിങ്ങുകൾ എഴുതിയിട്ടുണ്ട്. നോക്കാം, ഫസ്റ്റ് കോളത്തിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ എഴുതാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്പർ വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ. ഓക്കെ, ഇനി കണ്ടന്റ് ഏതാണ്? ഏത് കണ്ടന്റ്, അതായത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? വൺ ആണോ ടു ആണോ ത്രീ ആണോ? അപ്പൊ അത് ഏത് ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ അവിടെ ചാപ്റ്റർ വൺ, ചാപ്റ്റർ
1 അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ പേര് എഴുതുന്നു. ഇനി ലേണിംഗ് ഔട്ട്കം നമ്പർ, ലേണിംഗ് ഔട്ട്കം നമ്പർ എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്റർ വണ്ണില് നമ്മൾ കുറച്ച് ലേണിംഗ് ഔട്ട്കംസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, 8, 5, 6 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എത്രാമത്തെയാ, ഏത് നമ്പറാണ് എന്നുള്ള ആ ഒരു നമ്പർ നമ്മൾ ലിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പൊ നിങ്ങള് 3 ചാപ്റ്ററിനെ കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു 15 അല്ലെങ്കിൽ 12 ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ലേണിംഗ് ഔട്ട്കമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ആ ലിസ്റ്റ് ചെയ്യാം, ആ ലേണിംഗ് ഔട്ട്കംസ് ഇങ്ങനെ 1 to 15 വരെ ഉണ്ടെങ്കിൽ അത്രയും നമ്മൾ എഴുതുക. അതിൽ ഒന്നാമത്തെ ലേണിംഗ് ഔട്ട്കം ആണോ രണ്ടാമത്തെ ആണോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ ലേണിംഗ് ഔട്ട്കം നമ്പർ 1 തന്നെയാണ്. തിങ്കിങ് സ്കിൽ, ഏത് തിങ്കിങ് സ്കില്ലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ തിങ്കിങ് സ്കില്ല് ഏതാണ്, റിമെമ്പറിങ് ആണോ ഏതാണ്. അപ്പൊ ഇവിടെ ഞാൻ റിമെമ്പറിങ് അത് തന്നെയാണ് എടുക്കുന്നത്. അടുത്ത് നോക്കൂ, സ്പെസിഫിക് തിങ്കിങ് സ്കിൽ, എന്താണ് അത് സ്പെസിഫിക് തിങ്കിങ് സ്കിൽ. നമ്മുടെ ടാക്സോണമി, നമ്മുടെ ആദ്യത്തെ ടാക്സോണമിയിൽ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ നമ്മൾ നോളജ് കണ്ടു കഴിഞ്ഞാല് ആ നോളജിന്റെ താഴെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് റിക്കോർഡ്സ് റെക്കഗ്നൈസേഴ്സ്, അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്, അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ താഴെ ക്ലാസിഫൈസ്, കമ്പയേഴ്സ്, ഇല്ലുസ്ട്രേറ്റ്സ്, ഡിറ്റക്ട്സ് അങ്ങനെ പറഞ്ഞിട്ട് കണ്ടു. അതുപോലെ അപ്ലിക്കേഷൻ, അപ്ലൈസിന്റെ താഴെ ഇതുപോലെ ഐഡന്റിഫൈസ്, ഡിസ്ക്രിമിനേറ്റ്സ് അങ്ങനെ പറഞ്ഞിട്ട് അപ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അനലൈസിങ്, പിന്നെ എന്താണ് സിന്തസൈസിങ്, ഇവാലുവേറ്റിങ്, ഇങ്ങനെ ഓരോ തിങ്കിങ് സ്കില്ലിന്റെയും താഴെ ആയിട്ട് അതിന്റെ സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഹേവിയറൽ ചേഞ്ചസ്. നമ്മൾ ഈ കണ്ടന്റ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെ, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുട്ടി അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിക്കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ഇൻഫർ ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡസ് പ്രോബ്ലം, പ്രോബ്ലൊക്കെ ആണെങ്കിൽ ഡസ് ആക്യുറേറ്റ്ലി, ദ പ്രോബ്ലം ആക്യുറേറ്റ്ലി അല്ലെങ്കിൽ വിത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെയാണെന്നത്. അപ്പൊ റിമെമ്പറിങ്ങിന്റെ തന്നെ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. അപ്പൊ സ്പെസിഫിക് തിങ്കിങ് സ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നു എന്താണ് റിക്കോർഡ്സ്. അടുത്ത് എന്താണ് ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്, ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതി. സ്കോർ, ഞാൻ എത്രയാണ് അതിന് മാർക്ക് കൊടുത്തിരിക്കുന്നത് ആ ക്വസ്റ്റിന്, 1 മാർക്ക്. ടൈം എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഞാനൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് അങ്ങനെ എഴുതും കണ്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് എത്ര കാര്യങ്ങൾ അന്വേഷിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചത്, ആ അവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഏത് ലേണിംഗ് ഔട്ട്കം ആണ് അതിന്റെ, ഏതാണ് അതിന്റെ തിങ്കിങ് സ്കില്ല്, അവിടുത്തെ സ്പെസിഫിക് തിങ്കിങ് സ്കിൽ എന്താണ്, ഈ ക്വസ്റ്റ്യൻ കുട്ടി ആൻസർ ചെയ്യുമ്പോൾ കുട്ടിയിൽ വരുന്ന സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് തിങ്കിങ് സ്കിൽ എന്താണ്. ഇനി ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതിന് കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണ്, അത് ആൻസർ ചെയ്യാനുള്ള ടൈം എത്രയാണ്, കണ്ടോ. ഇത്രയും കാര്യങ്ങൾ, ഒരു 7 കാര്യങ്ങൾ നമ്മൾ ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്തിരിക്കുക. അതാണ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഇങ്ങനെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഇതുപോലെ നമ്മൾ ഓരോ ഇങ്ങനെ കണ്ടുപിടിക്കുക, 3 അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ച് എഴുതും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഓക്കെ, ക്ലിയർ ആയിരുന്നു ജെൻ. അപ്പോ ഇതാണ് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 സ്റ്റെപ്സ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നോക്കാം. പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദി ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്, റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്, പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, ആൻഡ് ലാസ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അപ്പോ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനാണ് നടത്തുന്നത്, ഞാനത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല. എന്താണ് ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ്? അക്കോർഡിംഗ് ടു NM ഡൗണി, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ടു മെഷർ ദി അറ്റൈൻമെന്റ്സ് ഓർ അക്കംപ്ലിഷ്മെന്റ്സ് ഓഫ് ദി ലേണർ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള, ഒരു പർട്ടിക്കുലർ കാലയളവിൽ, ഒരു പ്രത്യേക കാലയളവിലുള്ള ട്രെയിനിങ്ങിന് ശേഷം ആ കുട്ടി എന്തൊക്കെ നേടി, എന്തൊക്കെ നേട്ടങ്ങളാണ് ആ കുട്ടിയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടിയിൽ ഉണ്ടായത് എന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നമ്മൾ കോമൺലി സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്.
പിന്നെ നമ്മൾ ഒരുപാട് ടൂൾസ് വേറെ പഠിച്ചിരുന്നു. അതുപോലെയല്ല ഇത്, കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, പ്രത്യേകിച്ചും സ്കൂൾ ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, കോളേജ് ലെവലിലുണ്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ ഒരു ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഇനി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു സാധാ ക്ലാസ് ടെസ്റ്റിനൊക്കെ ഇത്രയും മതി. ഇനി നമ്മളൊരു പബ്ലിക് എക്സാം ആണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് ഉണ്ട്, അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. നമ്മുടെ സിലബസിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്താന്ന് പറയുന്നുണ്ട്, അതിന്റെ സ്റ്റെപ്സിലൊന്നും പോകുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്ത് പോവാം. നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ സ്റ്റാൻഡേർഡൈസേഷന്റെ പ്രോസസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടെസ്റ്റായ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലേക്ക് കടക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയത്, ഇത് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ വർക്കും കൂടെ ഉള്ളതാണ്. ഇതിനെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ അന്ന് എക്സ്റ്റേണൽ വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വർക്കും കൂടിയാണ്. അപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ച ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി തന്നെ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് കുട്ടികളിലെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.